Hello friends, Excel like YouTube channel like Swagadam. About speed limit to a Pantapata questions and Dari Padimunal Patan Bodore PSC Chosha, Chodu Trangle Page Pratagan Chita. Polygainta at the Pona on the Nana Motor Vehicle Department is site lip. Nana Avery Gutrala speed limit and Oreo Wahanangal Day. Nana class of the Ditch, a school, Nadata Guards Roads, Municipality Corporation, National Highway, State Highway, Four Land Road. In all other places, Nondoro, Starangal, Manuji, and a speed limit to Kritima Paranitunda. Pay the mood on the Page Pratagana. അപ്പോൾ നമ്മൾ നേരത്തെ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിന് ഉത്തരവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഉത്തരങ്ങൾ എന്ത് ചെയ്യുക പി എസ് സി ചോദിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുക എടുക്കുവാനേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാം എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് സൈറ്റിൽ കിടക്കുന്ന ഈ ലിസ്റ്റ് പ്രകാരമുള്ള സ്പീഡ് എന്ത് ചെയ്യാം ഓപ്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം കൊടുക്കാം കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം പി എസ് സി ആൻസർ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യാം നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അങ്ങനെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം കൃത്യമായൊരു റിസോഴ്സ് വേണം എവിടെ നിന്നാണ് നമ്മൾ ഉത്തരം എടുത്തത് എന്നുള്ളത് റാങ്ക് ഫയലോ അങ്ങനെയുള്ള എന്താണ് മെറ്റീരിയൽസ് ഒന്നും തന്നെ എടുക്കാൻ എന്താണ് കഴിയുകയില്ല ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടുള്ള എന്താണ് സ്ഥലത്തു നിന്നുള്ള അംഗീകരിച്ചിട്ടുള്ള കാര്യം സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസോഴ്സായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇത് ഗവൺമെൻറ് സൈറ്റിലുള്ളതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഒഫീഷ്യൽ റിസോഴ്സായിട്ട് കൊടുക്കാൻ പറ്റും ഈ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ സ്പീഡ് ലിമിറ്റിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ആ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കൃത്യമായി നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ഉത്തരത്തിന് എന്താണ് ആൻസർ മാറ്റി കൊടുക്കുന്നതിനൊക്കെ വേണ്ടി ശ്രമിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം വളരെ വേഗം എന്താണ് ഓരോ വാഹനങ്ങളുടെയും ക്ലാസ്സും എന്താണ് സ്പീഡ് ലിമിറ്റ് ഓരോ സ്ഥലങ്ങളിലൂടെ തിരിച്ചൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് മറ്റ് വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ പോലും എന്താണ് ഇതെങ്കിലും ഒന്ന് കണ്ട് ഇതുമായി ബന്ധപ്പെട്ടെങ്കിലും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക മറ്റത് കാണാൻ ടൈം സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മറ്റത് കൂടെ കണ്ട് പി എസ് സിയുടെ ട്രെൻഡ് എന്താണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് മോട്ടോർ സൈക്കിളിന് സ്കൂളിനടുത്ത് നിയർ ദ സ്കൂൾ സ്കൂൾ പരിസരത്ത് അനുവദിച്ചിരിക്കുന്ന 30 കിലോമീറ്റർ പെർ അവറാണ് ഗാർഡ്സ് റോഡ്സിൽ മോട്ടോർ സൈക്കിൾ 45 കിലോമീറ്റർ പെർ അവറാണ് വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റിൽ 50 കിലോമീറ്റർ പെർ അവർ ആകുന്നു നാഷണൽ ഹൈവേയിൽ മോട്ടോർ സൈക്കിളിന് 60 കിലോമീറ്റർ പെർ അവർ ആകുന്നു സ്റ്റേറ്റ് ഹൈവേയിൽ അത് 50 കിലോമീറ്റർ പെർ അവറിലേക്ക് എത്തുകയും എന്നാൽ എന്താണ് ഫോർ ലാൻഡ് റോഡിൽ മോട്ടോർ സൈക്കിളിനുള്ള പരമാവധി വേഗത എന്ന് പറയുന്നത് 70 കിലോമീറ്റർ പെർ അവർ ആകുന്നു ഇനി അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിലും എന്തുമാണ് 50 കിലോമീറ്റർ പെർ അവർ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കൃത്യമായി എന്ത് ചെയ്യുക ഒന്ന് നോക്കുക ഒന്ന് വേഗം പറഞ്ഞ് തീർക്കുകയാണ് അപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ അത് കണ്ടു ഇനി അടുത്ത് മോട്ടോർ കാറിന് ഓരോ സ്ഥലത്ത് മോട്ടോർ കാറിന് നിയർ സ്കൂൾ സ്കൂളിനടുത്ത് 30 കിലോമീറ്റർ പെർ അവർ ആണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഗാർഡ് റോഡ്സിൽ എന്താണ് 45 കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് വിത്തിൻ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ലിമിറ്റിലെ 50 കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ അതെന്താണ് 85 കിലോമീറ്റർ ആണ് കാറിന് കൊടുത്തിരിക്കുന്ന മോട്ടോർ കാറിന് കൊടുത്തിരിക്കുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേകളിൽ അത് 80 കിലോമീറ്റർ ആവുകയും ഫോർ ലാൻഡ് റോഡിൽ അത് 90 കിലോമീറ്ററിലേക്ക് എത്തുകയും മറ്റുള്ള എന്താണ് ആൾ അതർ പ്ലേസസിൽ അത് 70 കിലോമീറ്റർ പെർ അവറിലേക്ക് എത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഓട്ടോറിക്ഷകൾക്ക് ഓരോടത്തുമുള്ള പരമാവധി വേഗതയാണ് പറയുന്നത് ഓട്ടോറിക്ഷകൾക്കുള്ള വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ എന്താണ് സ്കൂൾ പരിസരത്ത് 35 കിലോമീറ്റർ പെർ അവർ ഗാർഡ് റോഡ്സിൽ ഇനി വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റിൽ അത് 30 കിലോമീറ്റർ ആണ് നാഷണൽ ഹൈവേകളിൽ ഓട്ടോയുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ ആണ് സ്റ്റേറ്റ് ഹൈവേകളിലും അത് 50 കിലോമീറ്റർ പെർ അവർ ആണ് ഫോർ ലാൻഡ് റോഡിലും അത് 50 കിലോമീറ്റർ പെർ അവർ തന്നെയാണ് എന്നാൽ ആൾ അതർ പ്ലേസസ് എന്നുള്ളതിൽ 40 കിലോമീറ്റർ പെർ അവർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓട്ടോറിക്ഷ ക്ലാസ് എന്നാണ് 1 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്നത് അപ്പോൾ 3 വെഹിക്കിൾസിൻ്റെ മെയിനായിട്ടുള്ള 3 വെഹിക്കിൾസിൻ്റെ സ്പീഡ് ലിമിറ്റാണ് പറഞ്ഞത് നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത് വരുന്നത് 2 വെഹിക്കിൾസ് ആണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് അതർ ദാൻ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അപ്പോൾ എന്താണ് രണ്ടും എന്താണ് വ്യത്യാസമാണ് ഒന്നെന്താണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് അതർ ദാൻ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലാത്ത ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസും മറ്റെന്താണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആയിട്ടുള്ളതും രണ്ട് സ്പീഡ് വ്യത്യാസമുണ്ട് അപ്പോൾ നോക്കാം ആദ്യത്തേത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് അതർ ദാൻ എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് അപ്പോൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലാത്ത ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന് സ്കൂൾ പരിസരത്തുള്ളത് 30 കിലോമീറ്റർ പെർ അവർ ഗാർഡ് റോഡ്സിൽ അത് 45 കിലോമീറ്റർ പെർ അവർ വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റ്സ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ നാഷണൽ ഹൈവേയിൽ അത് 85 കിലോമീറ്റർ പെർ അവർ ആകുന്നു സ്റ്റേറ്റ് ഹൈവേയിൽ അത് 80 കിലോമീറ്റർ പെർ അവർ ആണ് ഫോർ ലാൻഡ് റോഡിലെ മാക്സിമം വേഗത എന്ന് പറയുന്നതാണ് 90 കിലോമീറ്റർ പെർ അവർ ആണ് ഇനി അതർ പ്ലേസസിലുള്ളത് 60 കിലോമീറ്റർ പെർ അവർ ആണ്
ഇനി സെക്കൻഡ് നോക്കാം, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് സ്കൂൾ പരിസരത്തുള്ളത് 30 km/h, ഗാർഡ് റോഡ്സിൽ അത് 45 km/h ആകുന്നു. വിതിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റ്സിൽ എന്താണ്, അത് 50 km/h ആണ്. നാഷണൽ ഹൈവേയിൽ എന്ത് ചെയ്യുന്നു, അത് 65 km/h ആകുന്നു. സ്റ്റേറ്റ് ഹൈവേയിലും അത് 65 km/h തന്നെയാണ്. ഫോർ ലാൻഡ് റോഡിൽ 70 km/h മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ അതർ പ്ലേസസിൽ അത് 60 km/h ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ എന്താണെന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ടും കൂടി എന്നാണ് സെയിം ആയിട്ടുള്ളത്, പലതായിട്ട് നോക്കിയില്ലെങ്കിലും നോക്കിയില്ലെങ്കിലും എന്താണ് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡിഫറൻറ്റ് എന്താണ് വ്യത്യാസമായിട്ടുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചിരിക്കുക, അത് നമുക്ക് ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഒരേപോലെ വരുന്നത് എന്ത് ചെയ്യാം, നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വ്യത്യാസമുള്ളവ എന്ത് ചെയ്യാം, കൃത്യമായി ഒന്ന് നോക്കി പഠിക്കുക. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇതിൻ്റെ തന്നെ അടുത്തതും എന്താണ്, മീഡിയം ഓർ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസും മീഡിയം ഓർ ഹെവി ഗുഡ്സ് വെഹിക്കിൾസിൻ്റെയും രണ്ട് എന്താണെന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതും എന്താണ് രണ്ടും ആ സെയിമായിട്ടൊക്കെ ഉള്ളത് എന്താണ് വ്യത്യാസമുള്ളത് മാത്രം ഒന്ന് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പം അതങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ആദ്യം മീഡിയം ഓർ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നതിന് സ്കൂൾ പരിസരത്ത് 30 km തന്നെയാണ്, ഗാർഡ് റോഡ്സിൽ 40 km/h ആണ്, വിത്തിൻ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ലിമിറ്റിൽ അത് 40 km/h, നാഷണൽ ഹൈവേസിൽ അത് 65 km/h, സ്റ്റേറ്റ് ഹൈവേയിൽ അത് 65 km/h തന്നെയാണ്, ഫോർ ലാൻഡ് റോഡിൽ 70 km/h, അതർ പ്ലേസസിൽ 60 km/h എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് മീഡിയം ഓർ ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് ആണ്. അതിന് നിയർ ദ സ്കൂൾ എന്ന് പറയുന്നത് 30 km/h ആണ്, ഇൻ ഗാർഡ് റോഡ്സ് എന്ന് പറയുന്നത് 40 km/h ആണ്, വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് 40 km/h തന്നെയാണ്, നാഷണൽ ഹൈവേയിൽ 65 km/h ആണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റേറ്റ് ഹൈവേയിൽ അത് 65 km/h, ഫോർ ലാൻഡ് റോഡിലും 65 km/h, ആൾ അതർ പ്ലേസസിലത് 60 km/h ആയിട്ടാണ് കാണുന്നത് മീഡിയം ഓർ ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇതിൻ്റെ തന്നെ അടുത്ത ക്ലാസ് രണ്ടെന്ന് കൊടുത്തിട്ട് ഹെവി ഗുഡ് വെഹിക്കിൾസും ഹെവി പാസഞ്ചർ വെഹിക്കിൾസുമാണ് കൊടുത്തിട്ടുള്ളത്. ഹെവി ഗുഡ്സ് വെഹിക്കിൾസും ഹെവി പാസഞ്ചർ വെഹിക്കിൾസിനും ഓരോരുത്തരുള്ള സ്പീഡ് ലിമിറ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് എന്താണ് ഇത് രണ്ടിനും എന്ത് തന്നെയാണ് സെയിം ആണ്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് നോക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾസിനും ഹെവി പാസഞ്ചർ വെഹിക്കിൾസിനും സ്കൂൾ പരിസരത്ത് എന്താണ് 30 km, ഗാർഡ് റോഡ്സിലും എന്താണ് 30 km എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റിൽ അത് രണ്ടും 40 km ആണ്, ഹെവി ഗുഡ്സിനും ഹെവി പാസഞ്ചർ വെഹിക്കിൾസിനും. നാഷണൽ ഹൈവേയിൽ അത് 60 km, സ്റ്റേറ്റ് ഹൈവേയിൽ നാഷണൽ ഹൈവേയിൽ എന്താണ് അത് 60 km/h പോവുകയും ഫോർ ലാൻഡ് റോഡിൽ എന്ത് ചെയ്യാണ് അത് 65 km/h എത്തിയിട്ടുണ്ട്. ഇനി അതർ പ്ലേസസിലെല്ലാം 40 km/h ആണ് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസും ഹെവി പാസഞ്ചർ വെഹിക്കിൾസിനും ഓരോ പ്രദേശത്തുമുള്ള വേഗപരിധി എന്താണ് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രോയിങ് ടു വീൽഡ് ട്രെയിലർ ഹാവിങ് എ ഗ്രോസ് വെഹിക്കിൾ എന്നാണ് വെയ്റ്റ് നോട്ട് എക്സീഡിങ് 800 kg. അപ്പോൾ 800 kg എന്നാണ് ഈ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ ഓരോ സ്ഥലത്തെയും വേഗതയാണ് പറഞ്ഞിട്ടുള്ളത്. നിയർ സ്കൂളിൽ അതിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 25 km/h ആണ്, ഗാർഡ് റോഡ്സിൽ അത് 30 km/h എത്തുകയും വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റ്സ് എന്ന് പറയുന്നത് 40 km/h, നാഷണൽ ഹൈവേയിൽ അത് 60 km/h, സ്റ്റേറ്റ് ഹൈവേയിലും 60 km/h തന്നെയാണ്, ഫോർ ലാൻഡ് റോഡിലും 60 km/h, ആൾ അതർ പ്ലേസസ് 60 km/h ആണ്. കണ്ട കാറ്റഗറി നോക്കി, കാറ്റഗറി എന്ന് പറയുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രോയിങ് ടു വീൽഡ് ട്രെയിലേഴ്സ് ഹാവിങ് എ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് നോട്ട് എക്സീഡിങ് 800 kg എന്നാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രോയിങ് ടു വീൽഡ് ട്രെയിലർ ഹാവിങ് എ ഗ്രോസ് വെഹിക്കിൾ എക്സീഡിങ് എന്നാണ് 800 kg എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് എക്സീഡിങ് ആണ്, അപ്പോൾ അതിൽ കൂടുതലുള്ളത് നേരത്തെ എന്താണ് 800 kg എന്നാണ് കൂടുതലില്ലാത്തത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് നോക്കാം. ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്താണ് നിയർ സ്കൂൾ പരിസരത്ത് എന്താണ് 25 km/h, ഗാർഡ് റോഡ്സിൽ എന്താണ് 30 km/h, വിത്തിൻ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ലിമിറ്റ്സിൽ അത് 40 km/h, ഹൈവേ നാഷണൽ ഹൈവേയിൽ അത് 50, സ്റ്റേറ്റ് ഹൈവേയിൽ 50, ഫോർ ലാൻഡ് റോഡിൽ 50, ആൾ അതർ പ്ലേസസ് 60 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രോയിങ് ടു വീൽഡ് ട്രെയിലർ ഹാവിങ് എ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എക്സീഡിങ് 800 kg, അതുപോലെ നോട്ട് എക്സീഡിങ് 800 kg എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനിലേതാണ് നമ്മൾ നോക്കിയത്. ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ട്. അപ്പോൾ എന്താണ് അത് ജസ്റ്റ് നോക്കി കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക, അത് നിങ്ങൾക്ക് സമയത്ത് കിട്ടേണ്ടതാണ്. എന്താണ് നോർമലി കൺഫ്യൂസിങ് ഉണ്ടാവാതിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ഇതിൻ്റെ ക്ലാസ് 3 എന്ന് പറഞ്ഞിട്ട് അടുത്ത് കൊടുത്തിരിക്കുന്ന മീഡിയം ഗുഡ്സ് വെഹിക്കിൾസും മീഡിയം പാസഞ്ചർ വെഹിക്കിൾസിനും ഉള്ള ഓരോ സ്ഥലത്തെയും സ്പീഡ് ലിമിറ്റാണ് പറഞ്ഞിരിക്കുന്നത്.
സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മീഡിയം ഗുഡ് വെഹിക്കിൾസും മീഡിയം പാസഞ്ചർ വെഹിക്കിൾസും രണ്ടും എന്താണ് സെയിം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം, മീഡിയം ഗുഡ് വെഹിക്കിൾസ് മീഡിയം പാസഞ്ചർ വെഹിക്കിൾസ് നിയർ ദ സ്കൂൾ, സ്കൂൾ പരിസരത്ത് 25 കിലോമീറ്റർ, ഗാർഡ് റോഡ്സിൽ അത് 30 കിലോമീറ്റർ പെർ അവർ ആണ്, വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റ്സിൽ അത് 40 കിലോമീറ്റർ പെർ അവർ ആണ്, നാഷണൽ ഹൈവേസിൽ 65 കിലോമീറ്ററും സ്റ്റേറ്റ് ഹൈവേയിലും 65, ഫോർ ലൈൻ റോഡിലും 65 കിലോമീറ്റർ പെർ അവർ തന്നെയാണ്, അതർ പ്ലേസസ് അത് 50 കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇതിൻ്റെ മീഡിയം പാസഞ്ചർ വെഹിക്കിൾസും ഹെവി എന്നാണ് ഗുഡ് വെഹിക്കിൾസും ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിലെന്താണ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് മാത്രം എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി, മീഡിയം പാസഞ്ചർ വെഹിക്കിൾസ് എന്നാണ് തൊട്ട് മുകളിൽ നോക്കി അതേ സ്പീഡ് ലിമിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് മാത്രം പറയുകയാണ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ പെർ അവർ നിയർ ദ സ്കൂൾ, ഗാർഡ് റോഡ്സിൽ അത് 30 കിലോമീറ്റർ പെർ അവർ ആണ്, വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റ്സ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ അവർ ആണ്, നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ പെർ അവർ, സ്റ്റേറ്റ് ഹൈവേ 65 കിലോമീറ്റർ പെർ അവർ, ഫോർ ലാൻ റോഡിൽ അത് 65 കിലോമീറ്റർ പെർ അവറും ആൾ അതർ പ്ലേസസിൽ അത് 50 കിലോമീറ്റർ പെർ അവറുമാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾ യൂസ്ഡ് ഫോർ ഫയർ ബ്രിഗേഡ്, അതുപോലെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ യൂസ്ഡ് ബൈ എ ഫയർ ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി വെഹിക്കിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് വെഹിക്കിൾസിനും എന്താണ് ഒരേ സ്പീഡ് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ നമുക്കത് ഒരുമിച്ച് തന്നെ പഠിക്കാം. ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് യൂസ്ഡ് ബൈ ഫയർ ബ്രിഗേഡ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് യൂസ്ഡ് ബൈ ഫയർ ബ്രിഗേഡ് എന്നുള്ളതാണ്. ഇതിന് സ്കൂൾ പരിസരത്തുള്ളത് 25 കിലോമീറ്റർ പെർ അവർ തന്നെയാണ്, ഗാർഡ് റോഡ്സിൽ അത് 30 കിലോമീറ്ററാണ്, വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റിലത് 40 കിലോമീറ്റർ പെർ അവർ ആണ്, നാഷണൽ ഹൈവേയിലത് 65 കിലോമീറ്ററും സ്റ്റേറ്റ് ഹൈവേയിൽ 65, ഫോർ ലൈൻ റോഡിലും 65 കിലോമീറ്റർ പെർ അവർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ആൾ അതർ പ്ലേസസ് എന്നുള്ളത് 50 കിലോമീറ്റർ പെർ അവർ ആണ്. എന്താണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് യൂസ്ഡ് ബൈ ഫയർ ബ്രിഗേഡും ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് യൂസ്ഡ് ബൈ ഫയർ ബ്രിഗേഡ് എന്ന കാറ്റഗറി വെഹിക്കിൾസിൽ എന്താണ് സ്പീഡ് ലിമിറ്റായി നൽകിയിട്ടുള്ളത്. ഇനി എന്തിരിക്കുകയാണ് അവസാനത്തെ കാറ്റഗറിയാണ് ജസ്റ്റ് എന്ന് നോക്കുക. കാര്യം നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടില്ലാത്ത എനി അതർ ക്ലാസ് വെഹിക്കിൾസ് ഓഫ് വെഹിക്കിൾസ് നോട്ട് കവേർഡ് ബൈ എന്താണ് എൻ്റെ 1, 2, 3, അതായത് മൂന്ന് ക്ലാസ്സുകളായിട്ട് നേരത്തെ തിരിച്ചിട്ടുണ്ടാകും, മൂന്ന് വെഹിക്കിൾസിലൊന്നും വരാത്ത മറ്റുള്ള വാഹനങ്ങളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാത്തിലും തന്നെ എന്താണ് നിയർ സ്കൂളിന് 25 കിലോമീറ്റർ, ബാക്കിയുള്ള വെഹിക്കിൾസിനെല്ലാം തന്നെ സ്കൂൾ പരിധിയിൽ എന്താണ് 25, നിയർ സ്കൂളിൽ 25 കിലോമീറ്റർ പെർ അവറും, ഗാർഡ് റോഡ്സിൽ 30 കിലോമീറ്റർ പെർ അവറെന്നും, വിത്തിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലിമിറ്റ്സിലത് 30 കിലോമീറ്റർ പെർ അവർ, നാഷണൽ ഹൈവേയിലും 30 കിലോമീറ്റർ പെർ അവർ, സ്റ്റേറ്റ് ഹൈവേയിൽ 30 കിലോമീറ്റർ പെർ അവർ, ഫോർ ലൈൻ റോഡിൽ 30 കിലോമീറ്റർ പെർ അവർ, ആൾ അതർ പ്ലേസസ് 30 കിലോമീറ്റർ പെർ അവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാം കൂടി എന്താണ് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, അതിലെന്താണ് മോട്ടോർ സൈക്കിള്, മോട്ടോർ കാർ, ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ ഹെവി പാസഞ്ചറും ഹെവി ഗുഡ്സ് തുടങ്ങിയ വാഹനങ്ങളുടെ എങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോകുക. പ്രധാനമായും സ്കൂൾ പരിസരത്തും ഗാർഡ് റോഡ്സിലും എന്താണ് ഫോർ ലൈൻ റോഡ് അങ്ങനെയുള്ളവയെല്ലാം തന്നെ എന്താ ഒന്ന് നോക്കി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ചിലപ്പോൾ എന്താണ് ചോദിക്കുന്നത്, ഏതെന്നാണ് ചോദിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസൃതമായ ഉത്തരം എഴുതുക. അപ്പോൾ സ്പീഡ് ലിമിറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് സെഷൻ എന്ത് ചെയ്യുകയാണ് ഇതോടുകൂടി കഴിയുകയാണ്. ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഫൈനും എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് സെക്ഷൻസുമാണ്. ഫൈൻസ് എന്താണ് ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം അവിടെ ചേർത്തിട്ടുള്ള ഒരു സെഷനാണ്. അതെന്താണ് ഉടൻ തന്നെ എന്താണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും.